ഗവേഷണത്തിന് പ്രസിദ്ധി ആർജിച്ച സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാലയുടെ പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം. 1927 നിലവിൽ വന്ന പാഡി ബ്രീഡിംഗ് സ്റ്റേഷൻ 1930 കാർഷിക ഗവേഷണ കേന്ദ്രമായി ഉയർത്തപ്പെട്ടു. 1956 ഈ ഗവേഷണ കേന്ദ്രം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും 1962 കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രമായി പുനർനാമകരണം ചെയ്യപ്പെടുകയുമുണ്ടായി. പിന്നീട് കേരള കാർഷിക സർവകലാശാല രൂപീകൃതമായതോടെ ഈ ഗവേഷണ കേന്ദ്രം സർവകലാശാലയുടെ ഭാഗമായി. ദേശീയ കാർഷിക ഗവേഷണ പരിപാടിയുടെ കീഴിൽ മധ്യമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമായി പിന്നീട് ഉയർത്തപ്പെട്ടു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ നെല്ല്, പയറുവർഗ്ഗങ്ങൾ, തോട്ടവിളകൾ, നെല്ല് അധിഷ്ഠിത കൃഷിരീതികൾ എന്നിവയിൽ ഗവേഷണം നടത്തുക എന്നതാണ് ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അറുപത്തിരണ്ട് നെല്ലിനങ്ങൾ, 4 പച്ചക്കറി ഇനങ്ങൾ, 2 പയറിനങ്ങൾ, 1 കൂർക്ക ഇനം എന്നിവ ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സംഭാവനകളാണ്. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ ഉരുത്തിരിക്കുന്നതിനോടൊപ്പം നെല്ലിൻ്റെയും മറ്റു വിളകളുടെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ സാങ്കേതിക വിദ്യകളും കൃഷി പരിപാലന മുറകളും ഈ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട്. കർഷകർ, കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങി കൃഷിയിൽ തൽപരരായവർക്കായി ഈ ഗവേഷണ കേന്ദ്രം വിവിധ പരിശീലന പരിപാടികൾ, ശാസ്ത്രമേളകൾ, ശില്പശാലകൾ, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിച്ചു വരുന്നു. കാർഷിക മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഈ ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കാർഷിക സാങ്കേതിക വിദ്യാ കേന്ദ്രം മുഖേന കാർഷിക ഡിപ്ലോമയിൽ ഒരു ദ്വിവാർഷിക കോഴ്സും നടത്തിവരുന്നു. കാർഷിക മേഖലയ്ക്കും കർഷകർക്കും സംരംഭകർക്കും ശ്ലാഘനീയമായ സേവനങ്ങളും സംഭാവനകളും നൽകിക്കൊണ്ട് ഈ ഗവേഷണ കേന്ദ്രം പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്നു.